രാപ്പകലില്ലാതെ മോഷണങ്ങൾ വർദ്ധിക്കുന്നു. വളാഞ്ചേരിയിൽ മോഷ്ടാക്കൾക്ക് നല്ല കാലം. ഇരുമ്പിളിയം മങ്കേരിയിൽ ജനൽകമ്പി വളച്ച് 26 പവൻ മോഷ്ടിച്ചതായി പരാതി. പുഴയ്ക്കൽ മുഹമ്മദ് അലിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. അർദ്ധരാത്രിയിലാണ് മോഷണം നടന്നതായി കരുതുന്നതെന്ന് വീട്ടുകാർ പറയുന്നു. ഇന്നലെ ഒരു 12 മണിക്ക് 12:30 മണിക്കാണ് ഒരു കടന്നുറങ്ങിയത്. പിന്നെ ഒരു 3:30 4 മണിയുടെ മുമ്പായിട്ട് അവർ നീക്കം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഈ വിറ്റ്വീൻ 2.5 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ ഇത് ഞങ്ങൾക്കുള്ള സംശയം എന്താ വിചാരിച്ചാൽ, ഇത് ഈ സൈഡിൽ കൂടെ അല്ല, ഫ്രണ്ട് കൂടെ അല്ല വന്നിട്ടുള്ളത്. സൈഡിൽ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചില സൂചനകൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ CCTV ക്യാമറ ഉണ്ട്, അതിന് സൂചന കിട്ടാൻ. വണ്ടി ഓടുന്ന ടൈമിൽ ഇവിടെ ഇതിന്മേ എന്തെങ്കിലും ചെറിയ ശബ്ദം വന്നാലും ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ അറിയാൻ സാധ്യതയില്ല. ഇതാണ് അതിൻ്റെ മറ്റൊരു അഭിപ്രായം. അഭിപ്രായം എന്ന് പറഞ്ഞാൽ വണ്ടി ഇങ്ങനെ ഓരോ 10 മിനിറ്റിനും ഇതിൽ കൂടെ ട്രെയിൻ പോയി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ശബ്ദത്തിൻ്റെ ആ ശബ്ദം നോക്കിയിട്ട് ഇങ്ങനെ പൊട്ടിച്ചാൽ ആർക്കും ഇത് വലുക്ക് ഉള്ളിൽ കിടക്കുന്നവർക്ക് തോന്നിയ ഒറ്റ വിവരം അറിയില്ല. സാധാരണ രീതിയിൽ ഇവിടെ ഈ ഇപ്പോൾ ഈ വണ്ടി പോകുമ്പോൾ ഈ പെരനെ ഒരു ജർക്കിംഗ് വരലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. ഇതൊക്കെ A to Z വരെ അറിയണ ഒരു സംതിങ് ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം പറയുന്നത് കേട്ടോ. വീട്ടിൽ ഇപ്പോൾ അപ്പം ഉണ്ടായിരുന്നത് ഇവിടെ 3 ആൾ മാത്രമാണ്. ഒരു ഭാര്യയും ഭർത്താവും ഒരു പെങ്ങളും മാത്രം അവിടെ ഉണ്ടായിരുന്നത്, വേറെ ആരുമില്ല. അവർ 2 റൂമിലുമാണ്. അവരെ റൂം അടക്കം പൂട്ടിയിട്ടില്ല. അത് ആ റൂമൊന്നും അവർ തുറന്ന് നോക്കിയിട്ടുണ്ട്. അവർക്ക് മുഴുവൻ സാധനം പോലെ വിചാരിച്ചത് മുഴുവൻ കിട്ടിയിട്ടില്ല. അവർക്ക് അതിൽ വേറെ ഒരു കാര്യങ്ങളുണ്ട്. ഒരു പെൺകുട്ടിയെ കല്യാണം ഇപ്പോൾ ഇവിടെ അടുത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കല്യാണം അടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ പണ്ടോ ആ അതിനുള്ള ജ്വല്ലറിയിൽ നിന്ന് സാധനങ്ങൾ എടുത്തിട്ടുണ്ടാവും എന്ന് ഇവർക്ക് അറിയാവുന്നവരാണ്. അപ്പോൾ അതും ഇവിടെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് നല്ലൊരു സംഖ്യ കിട്ടുമെന്ന് വിചാരിച്ചതാണ്. അത്ര കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും പോലെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 10-20 ലക്ഷം രൂപയുടെ മുതൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചപ്പോൾ അത് വലിയൊരു മുതൽ തന്നെയാണ്. പോയവനും മുതലാണ്, കിട്ടിയവനും അതിലേറെ മുതലാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ അതിൽ പറയാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവിടെ അറ്റകുറ്റപ്പണികൾ നടന്നിരുന്നതായും പിൻഭാഗത്തെ ജനൽകമ്പികൾ വളച്ച് വീട്ടിനുള്ളിൽ കയറി ആളുകളില്ലാത്ത റൂമിന്റെ അലമാരയിൽ നിന്നാണ് സ്വർണം മോഷ്ടിച്ചത് എന്നും പറയുന്നു. അകത്തേക്ക് കടക്കാൻ മുകളിലെ വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. തിരിച്ച് അടുക്കള ഭാഗത്തെ പൂട്ടുപൊട്ടിച്ച് മോഷ്ടാവ് പുറത്തു കടന്നതായും സംശയിക്കുന്നതായി വീട്ടുകാർ പറഞ്ഞു. വളാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അടുത്ത മാസം മുഹമ്മദ് അലിയുടെ മകളുടെ വിവാഹം നടക്കാനിരിക്കെയാണ് സ്വർണം മോഷ്ടിച്ചത്. ന്യൂസ് ഡെസ്ക്, 3 Max Live.